ബോധമനസ്സും ഉപബോധമനസ്സും നിലനിൽക്കുന്നത് എവിടെയാണോ അവിടെ ആ ഒരു പ്ലെയിനാണ്. അതായത് നമ്മൾ ഈ സുഷുപ്തി അതാണ് ശരിക്കും. അപ്പോഴും ഒരു ബോധ അവസ്ഥ ഉണ്ട് നമുക്ക്. അപ്പോൾ ധ്യാനത്തിലും നമ്മൾ ഈ ഇന്നലെയൊക്കെ ചെയ്ത പോലത്തെ ആക്റ്റീവ് മെഡിറ്റേഷൻ എല്ലാം നമ്മൾ എനർജി ബോഡിയിലെത്തിയിട്ട് പിന്നെയും ബാക്കിലോട്ട് പോകുന്നത് ഉപബോധ മനസ്സിൻ്റെയും പിന്നിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പം നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ഒരു ഫ്രൂട്ട് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ്, ആ മണം, ആ രുചി ആ സ്പോട്ടിൽ രജിസ്റ്റർ ആവും, ബ്രെയിൻ രജിസ്റ്റർ ആവും. പിന്നീട് ആ ഫ്രൂട്ട് കുറേ നാളിന് ശേഷം ഏതെങ്കിലും മുറിയിലിരിക്കുമെന്ന് വിചാരിക്കുക. നമ്മൾ ആ മുറിയിലോട്ട് വരുമ്പോൾ ആ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ ടേസ്റ്റ് എന്താണ്. രജിസ്റ്റർ ആയതുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റുന്നത്. അത്രമാത്രം അതിന് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അതിന്. അപ്പോഴ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, പ്രാരബ്ധം വരാത്ത കർമ്മവും കുറയ്ക്കുന്ന കർമ്മവും, അതെന്താണെന്ന് മനസ്സിലാക്കി അതിലോട്ട് പോകുമ്പോഴാണ് വീണ്ടും വീണ്ടും എഴുതപ്പെടാത്ത കാര്യങ്ങൾ രജിസ്റ്റർ ആവില്ല. നമ്മളെ ചിത്തത്തിൽ പല കാര്യങ്ങൾ രജിസ്റ്റർ ആവില്ല. അതല്ലാതെ മറ്റെന്താണ്, കർമ്മത്തെ കൂട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മളിപ്പം പ്രാരബ്ധം കർമ്മം വരാത്തതും മൈനസ് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു അനുഭവങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുക, പുതിയ അനുഭവങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുക. അതവിടെ രജിസ്റ്റർ ആവും, ഈ പറയുന്ന ചിത്തത്തിൽ രജിസ്റ്റർ ആവും. അതൊരു അനുഭവമല്ലേ, നമുക്ക് നമ്മുടെ ശരീരത്തിന് കൊടുത്ത ഒരു അനുഭവമാണത്. അത് രജിസ്റ്റർ ആവും, രജിസ്റ്റർ ആവും. അപ്പം അത് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ചെയ്യിപ്പിക്കുക, നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ അവിടെ രജിസ്റ്റർ ആക്കേണ്ട എന്തായിരിക്കണം എന്നുള്ളതാണ് ഒരു സാധകൻ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവിടെ എന്താണോ ഉണ്ട് അത് തന്നെ നമ്മളെ കർമ്മത്തിലോട്ട് നമ്മളെ കൊണ്ടുവരുന്നു എന്നോളും. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുന്നതോ മൈനസ് ചെയ്യുന്ന കർമ്മമോ അതാണ് ഇവിടെ രജിസ്റ്റർ ആക്കേണ്ടത് ചിത്തത്തിൽ. കാര്യം ഇതെല്ലാം മൈനസ് ചെയ്ത് വരേണ്ട കാര്യങ്ങളാണ്. ഭൗതിക ജീവിതത്തിൽ നോക്കിയിരുന്നാലും നമ്മൾ ജനിച്ച് വളർന്ന് വന്നതുപോലെയല്ലല്ലോ എല്ലാം മൈനസായല്ലേ വരുന്നത്. ആയുസ്, വയസ്സ്, ആരോഗ്യം എല്ലാം മൈനസായിട്ടാണ് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു സത്യം. എല്ലാം മൈനസായിട്ട് നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം തന്നെ അത് പറയുമ്പോൾ നമ്മളെല്ലാം പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായി എല്ലാം പ്ലസ് പ്ലസ് പ്ലസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻബാലൻസിങ് വരൂലേ. മെമ്മറി, എബിലിറ്റി ഇതെല്ലാം മൈനസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് എത്രത്തോളം മൈനസാവുന്നു അതനുസരിച്ച് നമ്മൾ ഡിസയർ മൈനസായില്ലെങ്കിലോ ഇൻബാലൻസിങ് വരും. അപ്പോൾ ഒരു കുഞ്ഞിലെ ഒരു കൊച്ചു വളർന്ന് വരുമ്പോൾ ഇതെല്ലാം പ്ലസ് 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 എന്നുള്ള ഒരു സാധ്യതയാണ് പിന്നെ മൈനസ് വരുന്നത്. അപ്പോൾ ഈ പ്ലസ് 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 വരുമ്പോഴേ ഡിസയർ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നാലോ എവൻ ആ ഒരു നോളജൊക്കെ അക്യുർ ചെയ്താൽ ഈ പ്ലസ് 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 എന്നുള്ള ഒരു പോയിൻ്റ് എത്തിയിട്ട് പിന്നെ മൈനസ് വരുമല്ലോ. ഈ മൈനസ് വരുന്ന സമയത്തൊന്നും ഇവന് പെയിൻഫുള്ളായിട്ട് തോന്നില്ല, അവൻ ആ ലൈഫ് സ്യൂട്ടബിളായിരിക്കും. ഡിസയറിനെയൊക്കെ അവൻ സീലിംഗ്, സായി പറയുന്ന ഒരു ഇതുണ്ട്, സീലിംഗ് ഒരു ഡിസയർ എന്ന് പറയും. ഒരു സാധകൻ ഡിസൈനെ സീൽ ചെയ്യണമെന്ന് പറയും. അതായത് ഡിസയറെ പാടില്ലെന്നുള്ളതല്ല, 10 ഡ്രസ്സ് എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്നവൻ 5 ഡ്രസ്സ് മതി എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ 5 ഡ്രസ്സിൻ്റെത് സീൽ ചെയ്യാമല്ലോ ഡിസയർ. അങ്ങനെ ആ രീതിയിൽ അതിൻ്റെ അളവ്, ഡിസയറിൻ്റെ അളവ് കുറയ്ക്കുക, സീൽ ചെയ്ത് കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഡിസയറിനെ
അവൻ സീൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ മൈനസ് വരുന്ന സമയത്തൊന്നും ഇവന് വലിയ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പണ്ടുള്ള മുത്തശ്ശിമാർ അറിയാൻ പറ്റും, കപ്പലണ്ടിയ കല്ലിലിടിച്ചിട്ട് കഴിക്കും, കല്ലിലിടിച്ച് പല്ലില്ല. യഥാർത്ഥത്തിൽ കപ്പലിൻ്റെ ടേസ്റ്റ് എന്താണ്? പല്ലിൽ കടിച്ച് കഴിക്കുമ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പക്ഷെ ആ വാസന അപ്പോൾ പല്ലിന് വരും, കല്ല് ഇടിക്കുന്നു, പിന്നെ പൊടിയണം കഴിക്കുന്നത് അതിൻ്റെ. അപ്പോൾ വാസന നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ഓരോന്ന്. ഇപ്പോൾ പല്ലില്ല, അതിനി വേണ്ട എന്നുള്ള ഇതിലോട്ട് എത്താൻ പറ്റുന്നില്ല. പല്ല് അത് കടിച്ച് പൊട്ടിച്ചെടുക്കുന്ന ടേസ്റ്റ് അല്ല ഈ കല്ലിലിടിയവ കിട്ടുന്നത്. എന്നാലും അത് വേണ്ടെന്ന് വയ്ക്കാൻ ആ ഡിസയറിന് സാധിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. ഈ നാവിൻ്റെ ലെങ്ത് എത്രയാണോ ഉള്ളത് അത്രേ നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല, ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല. പക്ഷെ ആ അത്രയും പാസ് ചെയ്ത് പോകുവാൻ വേണ്ടി ഒരു ജന്മം മൊത്തം കൊടുക്കും. അത് കോംപ്രമൈസിന് തയ്യാറാവാതെ വരുമ്പോഴാണ് ലൈഫ് മൊത്തം അത് കൊടുക്കുകയാണ്. ആ അത്രയും ലെങ്തിൽ അതിങ്ങനെ ഫുഡ് ഉരസി പോകുന്നത്, അത്രയും ടേസ്റ്റി ആയിട്ട് തോന്നുന്ന അതേ ഫുഡ് തിരിച്ചു വന്നാലോ? ഇതിൻ്റെയൊക്കെ ഫാറ്റ് അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ സത്യം. പക്ഷേ നമ്മൾ കോംപ്രമൈസ് തയ്യാറാകില്ല എന്നുള്ളതാണ്, ഒന്നിനും കോംപ്രമൈസ് തയ്യാറല്ല. അതാണ് പറഞ്ഞത്, ബ്രഹ്മ അനുഭവം നമുക്ക് ഇല്ല, ശരീര അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതല്ല ഞാനെന്നെങ്കിലും വിശ്വസിക്കാമല്ലോ. ഇപ്പോൾ അനുഭവപ്പെടുന്നതല്ല ഞാനെന്ന് ചിന്തിച്ചാൽ മാത്രമേ പിന്നെ ഞാൻ ആര്, അപ്പോഴാണ് ഹുവാമായി വരുന്നത്, ചോദ്യം വരുന്നത്. ഇപ്പോൾ അനുഭവപ്പെടുന്ന ഒന്നും ഞാനല്ല എന്ന് പറയുമ്പോഴാണല്ലോ യമ കംഫർട്ട് അല്ലാതാവുന്നത്. എന്താണ് അപ്പോൾ പിന്നെ എന്താണ് ഞാൻ? ഇതൊക്കെയാണ് ഞാനെന്നാണല്ലോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതല്ലെങ്കിൽ പിന്നെ ഞാൻ ആര്? ആ ചോദ്യം വരണം. ഇതിനപ്പുറം ഒന്നുണ്ട്, ആ നിലനിൽക്കുന്ന ആ സത്യത്തെ അറിയാനുള്ള ത്വര ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എങ്കിൽ മാത്രമേ ആ ട്രാക്കിലോട്ട് അങ്ങ് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അത് അങ്ങനെ പറയുന്നത്. പറ്റും സഞ്ചിത, നമ്മുടെ ഇപ്പം കർമ്മങ്ങൾ നമ്മളെ സഞ്ചിയിലാക്കി കൊണ്ടുവരുന്നതിനാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. എത്രയോ ബർത്തിൻ്റെ ഈ ജന്മം ചെയ്തതും കഴിഞ്ഞ വിധത്തിലുള്ളതും അതാണ് പ്രാരാബ്ധ കർമ്മവും സഞ്ചിത കർമ്മവും എന്ന് പറയുന്നത്. ഈ ജന്മത്തിലുള്ള കർമ്മശുദ്ധി കൊണ്ട് ഇതുവരെ ഉള്ളത് മാറും. അവിടെ ഈ ഇതുവരെ ഉള്ളതെന്ന് പറയുമ്പോൾ ഈ 100 ജന്മമൊന്നും ചിന്തിക്കരുത്. അതിൻ്റെ വിത്താണ് കിടക്കുന്ന ഉള്ളിൽ, വിത്താണ് നശിക്കപ്പെടുന്നത്. ആ വിത്ത് നശിക്കപ്പെടുമ്പോൾ എന്ത് പറ്റും? ഇത്ര ജന്മത്തിൻ്റെ എന്താ പറയുക, അത് പോവുകയാണ്. അല്ലാതെ ആ നമ്പറിനല്ല പ്രാധാന്യം, ചിത്തശുദ്ധി. ആ ചിത്തത്തിൽ കിടക്കുന്ന വിത്തിനെയാണ് അവൻ ശുദ്ധീകരിച്ച് മാറ്റുന്നത്. അപ്പോഴാ ആ കണക്ഷൻ കട്ടായി. അതാണ് എൻ്റെ ലോജിക്ക്, അതാണ്. അതിനാണ് കർമ്മം, അകർമ്മം, വികർമ്മം എന്നൊക്കെ പറയുന്ന ക്ലാസിഫിക്കേഷൻ. നമ്മൾ സാധാരണ ചെയ്യുന്നിരിക്കുന്നതല്ല കർമ്മമാണ്. അകർമ്മം എന്ന് പറയുന്നതാണ് ഈ പ്രാരാബ്ധം കൂട്ടുന്ന കാര്യങ്ങൾ.
വികർമ്മം. അകർമ്മം എന്ന് വെച്ചാൽ കർമ്മമല്ലാത്തത്. കർമ്മമല്ലാത്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന സാധന ഉപാസന കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഞായറാഴ്ച ഈ സമയം നമ്മൾ ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നു, പാർക്കിലും പോയി ഇരുന്ന് വായി നോക്കിക്കൊണ്ടിരിക്കാം, ഇതും കേട്ടുകൊണ്ടിരിക്കാം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വേറൊരു മേഖലയിലോട്ട് നമ്മുടെ മനസ്സ് വ്യാപിക്കും, ഒരു നോളജിൻ്റെ വേറൊരു തലത്തിലോട്ട്. പാർക്കിൽ ചെന്നിരുന്നാലോ അത് വേറെ മനസ്സിൻ്റെ വേറൊരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അത് കർമ്മത്തെ കൂട്ടാം. ഇത് നമ്മൾ കർമ്മത്തെ പറ്റി കോൺഷ്യസ് ആവും. ഇവിടെ നമ്മൾ നമ്മുടെ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം കേട്ട് മനസ്സിലാക്കാൻ നോക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ കർമ്മ, നമ്മൾ കുറച്ചുകൂടി അവെയറാവും. പരിശുദ്ധ മഹാരാജാവ് ഇന്ന ദിവസം അല്ലേ ഒരു എണ്ണപ്പെട്ട ദിവസത്തിനകത്ത് മരണപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ദിവസം എത്രത്തോളം, അത്രയും ദിവസം ഞാൻ എന്തായാലും ജോലി ചെയ്യും, അല്ലെങ്കിൽ മരിക്കുന്നവരെ ഞാൻ എന്തായാലും ശ്വസിക്കും, ശ്വസനം പോലും ഒരു ജോലിയാണ്, പക്ഷെ എൻ്റെ ശരീരം പ്രവർത്തിക്കും, ഞാൻ പലതും കാണും, പലതും ചിന്തിക്കും. അപ്പം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം അത്രയും ദിവസം, ആ പത്ത് ദിവസം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ആ അല്ലെങ്കിൽ ആ ഇന്ന ദിവസത്തിനകം ഞാൻ മരിക്കുമെന്ന് കരഞ്ഞുകൊണ്ടിരിക്കാം, ആഗ്രഹങ്ങളുടെ പുറകെ പോകാം. പക്ഷെ അതേ ചിന്തിച്ച് ആഗ്രഹങ്ങളുടെ എത്ര പുറകെ പോയിരുന്നാലും ഓരോ ദിവസം കഴിയുമോറും ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കും, ഇത്ര ദിവസമല്ലേ പറ്റുള്ളൂ, ഇത്ര ദിവസമല്ലേ കിട്ടുള്ളൂ, ഇത്ര ദിവസമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ആഗ്രഹം എനിക്ക് അതിൽ നിന്ന് വലിയ പെയിൻ വരും. അതേസമയം വേറെ പ്രൊഡക്റ്റിവിറ്റി അല്ലേ, പ്രൊഡക്റ്റിവിറ്റി വേറെ ഒന്നിലോട്ട് പോകും. അതാണ് നേരത്തെ പറഞ്ഞത്, പാർക്കിൽ പോയിരിക്കുന്നത് നമ്മൾ ഈ ഞാൻ സെക്ഷനിൽ നിൽക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു വ്യത്യാസം പാർക്കിൽ പോയിരിക്കുന്നതിന് എത്ര ജന്മം വേണമെങ്കിലും പാർക്കിൽ പോയിരിക്കാനുള്ള ഓപ്ഷൻ കിട്ടും, ഇങ്ങനെ ഇരിക്കുന്നവന് ആ ഓപ്ഷൻ കുറയും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ.